കാലങ്ങൾക്ക് മുൻപ് ഉത്തര മധുരാപുരിയിൽ രാജവീതിയുടെ കിഴക്കേ അരികിലായി ഒരു മണിമാളികയുണ്ടായിരുന്നു. ആകാശത്തെ ചുംബിക്കും വിധം ഉയർന്നു നിന്നിരുന്ന ആ മാളികയുടെ വളഞ്ഞ വാതിലുകൾ വ്യാളി മുഖത്താൽ മനോഹരമായിരുന്നു. അവിടെ പൂക്കൾ നിറഞ്ഞ അശോകമരത്തിനു കീഴിൽ അതിസുന്ദരിയായ ഒരു യുവതി ഇരിപ്പുണ്ടായിരുന്നു. വിടരാത്ത മുല്ലമാല തലയിൽ ചൂടി കല്ലുവച്ച കമ്മലണിഞ്ഞ് മിന്നും കസവു പാവാടയിൽ വലത്തേക്കാൽ ഇടത്തെ കാലിൽ കയറ്റിവെച്ച് ആരെയും മയക്കുന്ന സൗന്ദര്യത്തോടെ ഇരിക്കുന്ന അവളാണ് വാസവദത്ത. രാജ്ഞിയെപ്പോലെ മഞ്ജുളാംഗിയായ മദമോഹിനി. വാസവദത്തയെ അറിയാത്ത മധുരാവാസികളില്ല, രഹസ്യമായി ആരാധിക്കാത്ത പുരുഷന്മാരില്ല. പരൽ മീനുകൾ കണക്കെ അവളുടെ കണ്ണുകൾ ഒരസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. വാസവദത്തയുടെ കുണ്ഠിതത്തിനു വിരാമമിട്ടുകൊണ്ട് തോഴി പുറത്തുനിന്നും കയറി വന്നു. എന്താ ഈ സഖി കാര്യങ്ങൾ? നമ്മുടെ കാര്യം ഫലിച്ചോ? ഇപ്രാവശ്യം അതിസമർത്ഥയായ നീയത് സാധിപ്പിച്ചിട്ടുണ്ടാകും, എനിക്ക് സംശയമില്ല. വാസവദത്തയുടെ ചോദ്യത്തിനു മറുപടിയായി തോഴി പറഞ്ഞു, ഇപ്രാവശ്യവും അദ്ദേഹം പറഞ്ഞത് സമയമായിട്ടില്ല എന്നാണ്. തോഴിയുടെ മറുപടി അവളെ അതീവ ദുഃഖത്തിലാഴ്ത്തി. സമയമായില്ല പോലും. എൻ്റെ ഹൃദയത്തിലെ ക്ഷമയെല്ലാം ഒഴിഞ്ഞുപോയി തോഴി. ഒരു പക്ഷേ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാകും ആ സാധു എൻ്റെ അരികിൽ വരാൻ മടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രണയം മാത്രം എനിക്ക് മതിയെന്ന് നീ പറഞ്ഞില്ലേ? ആ യുവമുനിയിൽ ഞാൻ വല്ലാതെ അനുരക്തയായിരിക്കുന്നു തോഴി. അവനെ കാണാതെ നൃത്തത്തിലും ഗീതത്തിലുമുള്ള എൻ്റെ കഴിവെല്ലാം കെട്ടടങ്ങുന്നു. വാസവദത്തയുടെ ജൽപ്പനങ്ങൾ കേട്ട തോഴി ഈ ചാബല്യമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. അവരുടെ സംസാരത്തിനിടയിൽ ഗംഭീര ശബ്ദത്തോടെ കാളപൂട്ടിയ ഒരു വണ്ടി മുറ്റത്തു വന്നു നിന്നു. അതിൽ നിന്ന് നന്നായി ഒരുങ്ങിയ പ്രൗഢനായ ഒരാൾ ഇറങ്ങി. വൈദേശികനായ വണിക്കനായിരുന്നു അദ്ദേഹം. മണിത്തേരിൽ നിന്നിറങ്ങി വന്ന അതിഥിയെ വേണ്ടവിധം സൽക്കരിക്കാനായി വാസവദത്ത കടക്കണ്ണാൽ തോഴിക്കു ആജ്ഞ നൽകി. വാസവദത്തയും തോഴിയും പതിവ് ഉപചാരങ്ങളോടെ അതിഥിയെ മണിമാളികയുടെ ഉള്ളിലേക്ക് ആനയിച്ചു. കാലം പിന്നെയും കഴിഞ്ഞു. കഥകൾ നിറഞ്ഞ മാസം നാലു പോയി. പാലപ്പൂത്ത മണം പുലർക്കാല കാറ്റിലെങ്ങും പടർന്നു. അങ്ങകലെ നഗരാതിർത്തിയിൽ ജനരഹിതമായ ഒരിടം. കരിമ്പനയും പാറക്കെട്ടുകളും പാഴ്ചെടികളും നിറഞ്ഞ അവിടെ ഒരു ചുടലപ്പറമ്പുണ്ട്. കൂറ്റൻ കുറുനരികളും കൂർത്തു വളഞ്ഞുള്ള കൊക്കുകളോടുകൂടിയ കഴുകരും ആ ശ്മശാനത്തിൽ വിശപ്പടക്കിക്കൊണ്ടിരിക്കുന്നു. ഒരിടത്ത് ആർത്തിയോടെ മനുഷ്യ മാംസത്തെ വിഴുങ്ങുന്ന അഗ്നിയുടെ നാളങ്ങൾ ആകാശത്തിലേക്ക് ഉയരുന്നു. ആ ചുടുപറമ്പിൽ നിന്ന് ഒരു നാരീ വിലാപം കേൾക്കുന്നുണ്ട്. കുനിഞ്ഞിരുന്ന് വിലപിക്കുന്ന അവളുടെ മുന്നിൽ ഇനിയും ജീവൻ പോകാത്ത ഒരു മാംസപിണ്ഡം കിടക്കുന്നു. കൈകളും കാലുകളും ചെവികളും നാസികയും വെട്ടിമാറ്റപ്പെട്ട ആ മാംസപിണ്ഡം നമ്മുടെ വാസവദത്തയാണ്. വിശ്വമോഹിനിയായ വാസവദത്തയ്ക്കു എന്തുപറ്റി? ഇത്രയും ഘോരമായ ശിക്ഷ ആരാണ് വിധിച്ചത്? കുറേ നാൾ മുമ്പ് അവളൊരു തൊഴിലാളി നേതാവിൻ്റെ ഇഷ്ടകാമുകിയായി രമിച്ചിരുന്നു. ആ സമയമാണ് കാളവണ്ടിയിൽ വന്ന വൈദേശികനായ വണിക്കനെ അവൾ അതിഥിയായി സ്വീകരിച്ചത്. സുന്ദരിയായ വാസവദത്തയിൽ ആകൃഷ്ടനായ അയാൾ അവളെ വിട്ടുപിരിയാതെയായി. കുറച്ചു നാൾ രണ്ടു കാമുകരെയും പരസ്പരം അറിയിക്കാതെ ഒരുപോലെ കൊണ്ടുപോകുവാൻ വാസവദത്തയ്ക്കു കഴിഞ്ഞെങ്കിലും ക്രമേണ അതിന് സാധിക്കാതെയായി. അവളുടെ സ്നേഹത്തിൽ തൊഴിലാളി നേതാവിനു നേരിയ സംശയം തോന്നിത്തുടങ്ങിയെന്ന് അവൾക്കു മനസ്സിലായി. തൻ്റെ ഭാവിക്കു വലിയ ഭീഷണിയായി തീരുവാൻ പോകുന്ന അയാളെ ഒഴിവാക്കുവാൻ വാസവദത്തയും തോഴിമാരും ഉറപ്പിച്ചു. അല്പ ദിവസത്തിനുള്ളിൽ
വാസവദത്തയുടെ തൊഴുത്തിൽ നിന്നും രാജകിങ്കരന്മാർ തൊഴിലാളി നേതാവിൻ്റെ വികൃത പ്രേതത്തെ കണ്ടെടുത്തു. വാസവദത്തയുടെ കടക്കണ്ണിൻ ഇളക്കമോ ധനമോ ഒന്നും തന്നെ ധർമ്മപീഠത്തിനെ സ്വാധീനിക്കാനായില്ല. പാപത്തിൻ്റെ ശമ്പളം അവൾക്കു കിട്ടി. കരചരണ ശ്രവണ നാസികകൾ മുറിച്ച് നരകമാകുന്ന ചുടുകാട്ടിൻ നടുവിൽ വാസവദത്തയെ രാജകിങ്കരന്മാർ തള്ളി. തക്കം പാർത്തു നിൽക്കുന്ന കുറുനരികളെയും കഴുകന്മാരെയും ആട്ടിക്കൊണ്ട് അവളുടെ പ്രിയ തോഴി യജമാനത്തിയുടെ അരികിൽ വിലപിച്ചുകൊണ്ടിരുന്നു. ഈ സമയം തേജസ്സാർന്ന മുഖത്തോടെ ആ ബുദ്ധഭിക്ഷു ഉപഗുപ്തൻ കയ്യിലൊരു ഭിക്ഷാപാത്രവുമായി ചുടലപ്പറമ്പിലേക്ക് നടന്നെടുത്തു. ചുടുകാട്ടിൽ ഭിക്ഷയോ? അന്യരുടെ ദുഃഖത്തിന് ശമനം നൽകുവാനാണ് സാക്ഷാൽ ഭിക്ഷുക്കൾ ഭിക്ഷ തെണ്ടുന്നത്. തിരഞ്ഞു രക്ഷ നൽകുന്ന ഭൂമിയിലെ ദേവതമാരാണ് അവർ. ആപത്തിൽപ്പെട്ട വാസവദത്തയെവിടെ? ഞാൻ ഉപഗുപ്തനാണ്. തോഴി തൻ്റെ പ്രിയ യജമാനത്തിയെ ഉപഗുപ്തന് ചൂണ്ടിക്കാട്ടി. മനോഹര നൃത്തമാടിയ അവളുടെ കൈകാലുകൾ ഛേദിക്കപ്പെട്ട നിലയിൽ അവളുടെ അരികിൽ കിടപ്പുണ്ടായിരുന്നു. ഉപഗുപ്തനെന്ന പേരു കേട്ടപ്പോൾ മാംസപിണ്ഡത്തിൽ നിന്നും ഒരു ഞരക്കം പുറപ്പെട്ടു. മൃത്യുവിൻ്റെ ഇരുട്ടാഴിയിൽ മുങ്ങിയ വാസവദത്തയ്ക്കു മൃതസഞ്ജീവനായി മാറി ആ നാമം. രക്തമെല്ലാം ഒഴുകിപ്പോയി ക്ഷയിച്ചു കിടക്കുന്ന ആ അർദ്ധപ്രാണൻ മുനിയെ കാണുവാനായി തല ഉയർത്തി. കണ്ട മാത്രയിൽ ആ മുഖത്ത് രക്തരേണുക്കൾ പൊടിഞ്ഞു. ആ പാവം ചിരിക്കാനും കരയുവാനും തുടങ്ങി. അവ്യക്തമായ ശബ്ദത്തിൽ അവളെന്തോ പറയുവാൻ ശ്രമിച്ചു. കൈകൾ പിന്നിൽ ചേർത്ത് അവളുടെ അരികിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് ഉപഗുപ്തൻ അത് ശ്രദ്ധിച്ചു. ഇല്ല, ഞാൻ താമസിച്ചു പോയിട്ടില്ല സരളശീലെ. ഇതാണ് ശരിയായ സമയം. നിന്റെ അകക്കാമ്പിലൂറിയ പ്രണയത്തെ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിലും നിന്റെ സൗഭാഗ്യത്തെ മോഹിക്കുന്ന ഒരു സുഹൃത്തല്ല ഞാൻ. എന്നോടുള്ള നിന്റെ സ്നേഹത്തിനു നന്ദി. ഈ കൊടിയ വിപത്തിലും നിന്നെ വിട്ടുപിരിയാതെ തോഴികൾ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് നീ അവർക്കു നൽകിയ ദയാദാക്ഷിണ്യങ്ങളുടെ വലിപ്പമാണ്. പക്ഷേ നിന്റെ ദുർവൃത്തി ഈ ഘോരകൃത്യം നിന്നെ കൊണ്ടു ചെയ്യിപ്പിച്ചല്ലോ. നിന്റെ ധനദാഹവും സൗന്ദര്യവും നിന്നെ വഞ്ചിച്ചു കളഞ്ഞല്ലോ. അനുകമ്പയോടെ വാസവദത്തയെ നോക്കി ബുദ്ധഭിക്ഷു പറഞ്ഞു. തുടർന്ന് അദ്ദേഹം ലൗകിക ജീവിതത്തിൻ്റെ നശ്വരതയെപ്പറ്റി പറയുവാൻ തുടങ്ങി. ചപലമായ മനുഷ്യ മനസ്സ് ലോകത്തിലെ ഭോഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. രാഗദ്വേഷങ്ങളിൽ മതിമറന്നിടുന്ന ജന്തുക്കൾക്കു ഗതിയെവിടെ? പ്രിയ സഖി, എന്നാൽ ഈ വിപത്ത് നീയൊരു അനുഗ്രഹമായി കാണണം. ഇന്നു നിനക്ക് ഈ ഭോഗങ്ങളുടെയെല്ലാം അസ്ഥിരതയും ശൂന്യതയും കാണുവാൻ സാധിച്ചില്ലേ? സാരമില്ല, നിന്റെ നഷ്ടങ്ങളെല്ലാം ഗുരുകാരുണ്യത്താൽ ഞൊടിയിടയിൽ നിനക്ക് കൈവരുന്നതാണ്. ഒരു ചോരനും അപഹരിക്കാത്ത ധനമായ ശാശ്വത ശാന്തിയും ഒരിക്കലും നശിക്കാത്ത മനഃശോഭയും നിനക്ക് ലഭിക്കുന്നതാണ്. കരയരുത് സോദരി, ഭീരുത്വം കളയുക. എൻ്റെ ബുദ്ധഭഗവാന്റെ പരിശുദ്ധമായ പാദങ്ങൾ തുടച്ച ഈ കൈകൾ കൊണ്ട് ഞാൻ നിന്റെ നെറുകയിൽ തലോടുമ്പോൾ ശാശ്വതമായ ശാന്തി ഉണ്ടാകുന്നതാണ്. ഉപഗുപ്തന്റെ കരുണയാർന്ന കരങ്ങളുടെ സ്പർശം ഒരു ഉൾപുളകത്തോടെ വാസവദത്ത അറിഞ്ഞു. ഒരു ദീപം കണക്കെ അവളുടെ മുഖം തേജസ്സാർന്നു. വാസവദത്തെ, ഈ ഭൂമിയിൽ പാപത്തിൻ്റെ നിഴലിൽ വീഴാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഒരു നിമിഷം മതി ബോധമുദിക്കാനും തമസെല്ലാം അകന്നു പോകുവാനും. സർവജീവജാലങ്ങളുടെയും ദുഃഖത്തെ അകറ്റുന്ന ബോധം പ്രദാനം ചെയ്യുന്ന എൻ്റെ ഗുരു, നീചനായിരുന്ന അങ്കുലിമലനോട് പോലും കരുണ കാണിച്ചില്ലേ? ആ കരുണയിൽ നീ വിശ്വസിച്ചാലും ഇന്നു നീ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തയായിരിക്കുകയാണ്.
ശ്രദ്ധയോടെ ഈ വിദ്യ നീ ശ്രവിച്ച് പുണ്യലോകം പോകുക. തൻ്റെ അരികിലേക്ക് കുനിഞ്ഞ് തലയിൽ തല്ലോടിക്കൊണ്ട് ഭിക്ഷു പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസവദത്ത ശ്രദ്ധയോടെ കേട്ടു. ക്ഷീണിച്ച മിഴികളോടെ അവൾ ഉപഗുപ്തനെയൊന്നു നോക്കി. വാസവദത്തയുടെ മുഖത്തുനിന്നു ശോകരേഖകളെല്ലാം മാഞ്ഞുപോയി. ഒരു നവ തേജസ് അവിടെ പ്രതിഫലിച്ചു. പറയാനാവാത്ത പരമശാന്തി അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ നിന്നും ഉതിർന്ന നീർമണികൾ തുടച്ചുകൊണ്ട് ഉപഗുപ്തൻ നിവർന്നു നിന്നു. യമുനയുടെ ഇളങ്കാറ്റിൽ അരയാലിൻ ശാഖകൾ സല്ലപിച്ചു. രണ്ടു പ്രകാശകിരണങ്ങൾ അവക്കിടയിലൂടെ താഴോട്ടിറങ്ങി. ഒട്ടൊരു കൗതുകത്തോടെ വാസവദത്ത അവയെ നോക്കി. പുഞ്ചിരിയാടിയ ആ മുഖത്ത് ശാന്തി പടർന്നു. സ്വർഗലോകം പൂകിയ പ്രിയ സ്വാമിനിയെ നോക്കി സഖി വാവിട്ട് കരഞ്ഞു. സമാധിയിൽ നിന്നുണർന്ന ഉപഗുപ്തൻ അവളെ സാന്ത്വനിപ്പിച്ചു. നദീതടത്തിൽ വാസവദത്തയ്ക്കു ചിതയൊരുങ്ങി. ദുഃഖിതയായ പരിചാരികയെ ഒരു വിധത്തിൽ ഉപഗുപ്തൻ പറഞ്ഞയച്ചു. മധുരാപുരിയിലെ മോഹന സൗന്ദര്യം ഒരു ഭസ്മകദംബമായി മാറുന്നത് ഉപഗുപ്തൻ നോക്കി നിന്നു. ആ മഹാന്റെ കണ്ണിൽ നിന്നും ഒരശ്രുകണം അടർന്നു വീണു. അത് കരുണയല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. താൻ ചെയ്ത ശുഭകർമ്മത്തിൻ്റെ മഹത്വമൊന്നും പേറാതെ ഭിക്ഷു വന്ന വഴിയിലൂടെ തിരിച്ചു നടന്നു. മഹാകവി കുമാരനാശാൻ പറയുന്നു, നമസ്കാരം ഉപഗുപ്ത. നിർവാണ നിമഗ്നനാകാതെ വീണ്ടും ലോകസേവയ്ക്കായി ഭവാൻ വന്നാലും അങ്ങേപ്പോലെ കരുണ നിറഞ്ഞ മനുഷ്യരെ ഭൂമിദേവിക്കിനിയും വേണം.